നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു ഇത് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ ഹല്ലേലൂയ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ഇത് പരിശോധിച്ച് നോക്ക് യേശു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ ഹല്ലേലൂയ വലതുകര ഉയർത്തിപ്പിടിച്ച് ഒരു മൂന്ന് ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ 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 നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത് നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണുള്ളത് നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണുള്ളത് നീ ക്രിസ്തുവിന്റെ മകനാണെങ്കിൽ നീതിയായിട്ട് ജീവിക്കേണ്ടവനാണ് അനീതിയുടെ പക്ഷത്തു നിൽക്കുന്നവനല്ല ക്രിസ്ത്യാനി അനീതിയുടെ പക്ഷത്തു നിൽക്കുന്നവനല്ല ക്രിസ്ത്യാനി നീതി പ്രവർത്തിക്കുന്നവൻ നീതിയുടെ പക്ഷത്തു നിൽക്കുന്നവനാണ് ക്രിസ്ത്യാനി അപ്പോൾ ഈ നമ്മൾ വ്യത്യസ്തരായിരിക്കണം ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത് കാരണം നീ ദൈവത്തിൻ്റെ മകനാ മകള രാജകീയ പുരോഹിതഗണമാ നിനക്കൊരു ഒരു ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് ഹല്ലേലൂയ നീ അനീതിയുടെ പക്ഷത്ത് നിൽക്കേണ്ടവനല്ല നീ നീതിയുടെ പക്ഷത്ത് എന്ന് നിൽക്കേണ്ടവനാണ് പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത് പ്രകാശത്തിന് അന്ധകാരവുമായിട്ട് എന്താ കൂട്ടുകെട്ടുള്ളത് പ്രകാശം വന്നു കഴിയുമ്പോൾ അന്ധകാരം നീങ്ങിപ്പോകും പ്രകാശം വരുമ്പോൾ അന്ധകാരം നീങ്ങിപ്പോകും ശരിയല്ലേ എത്ര ഇരുട്ടാണെങ്കിലും പ്രകാശം വരുമ്പോൾ അന്ധകാരം മാറിപ്പോകും പ്രകാശവും അന്ധകാരം തമ്മിൽ കൂട്ടുകെട്ട് പറ്റുമോ പറ്റുമോ ഇല്ല ഞാനും നിങ്ങളും പ്രകാശത്തിൻ്റെ മക്കളാ പ്രകാശത്തിൽ ചരിക്കേണ്ടവരാ പ്രകാശം കൊടുക്കേണ്ടവരാ വിളക്ക് കത്തിച്ച് ആരെങ്കിലും പറയുടെ കീഴിൽ വെക്കാറുണ്ടോ ഇല്ല അത് മേശപ്പുറത്താ വെക്കുന്നത് മലമുകളിൽ ഉയർന്നു നിൽക്കുന്ന പട്ടണത്തെ മറയ്ക്കാനായിട്ടാവുമോ ഇല്ല അത് ഞാനും നിങ്ങളും കത്തിച്ചു വെച്ച വിളക്കുകളാ പ്രകാശം കൊടുക്കുന്നവരാ അന്ധകാരത്തിൽ പ്രകാശിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാ യേശു പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് യോഹന്നാൻ 8:12 ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് ഐ എം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് നമ്മൾ ഓരോരുത്തരും പ്രകാശമായിട്ട് മാറേണ്ട ഇരുട്ടിനും പ്രകാശത്തിനും തമ്മിൽ ഒരു ബന്ധവുമില്ല അവൾ ഇരുട്ടിൻ്റെ വഴികളിൽ ജീവിക്കുന്നവരോടൊപ്പം പ്രകാശത്തിൻ്റെ മക്കൾ കൂട്ടുചേരാൻ പാടില്ല അല്ലേലൂയ അന്ധകാരവും ഇരുട്ടും പ്രകാശവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ ഒരു ബന്ധം പ്രകാശം വരുമ്പോൾ ഇരുട്ട് മാറിപ്പോവും കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി നിറയുമ്പോൾ പിശാച് നമ്മുടെ അടുക്ക് നിൽക്കുമോ വിട്ടുപോകും ദൈവശക്തി നമ്മൾ വരുമ്പോൾ സകല തിന്മയും നമ്മളെ വിട്ടുപോകും ഹല്ലേലൂയ 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 ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പാനുള്ളത് ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത് നമുക്ക് അന്യ ദൈവങ്ങളുമായിട്ടുള്ള വലിയ യോജിപ്പൊന്നും വേണ്ട ഏക സത്യദൈവം കർത്താവായ യേശു ക്രിസ്തുവാണ് അതുകൊണ്ട് അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോകുന്ന പരിപാടികൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക കയ്യിൽ കറുത്ത ചരട് കഴുത്തിൽ ചരട് അവരുടെ കൈയുടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഏലസ് കെട്ടുക അന്യ ദൈവങ്ങൾക്ക് അർപ്പിച്ചത് പൂജിച്ചതൊക്കെ ഭക്ഷിക്കുക ഈ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ക്രിസ്ത്യാനിക്കുള്ളതല്ല അതായത് വിജാതിയുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ ജീവിക്കാനല്ല ക്രിസ്ത്യാനിയെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് അവൻ വ്യത്യസ്തനാണ് ഹല്ലേലൂയ അവൻ വ്യത്യസ്തനായിരിക്കണം അദ്ദേഹം ആദ്യം പറഞ്ഞില്ലേ ഒഴുക്കിനൊപ്പം നീന്തുന്നതിനുമല്ല ഒഴുക്കിനെതിരെ നീന്തുന്നവനാ ക്രിസ്ത്യാനി ലോകം മുഴുവൻ പാപത്തിൽ ജീവിക്കുമ്പോൾ നീ പാപത്തിൽ ജീവിക്കാൻ പാടില്ല താമര എന്ന് പറയുന്ന ഒരു പൂവ് അത് വെള്ളത്തിനുള്ളിൽ കിടക്കുന്നു ചെടിക്കാത്ത അവിടെ നിന്ന് വന്നല്ലേ പക്ഷെ ആ പൂവിൽ ചെടിയുണ്ടോ ഇല്ല ചെളി നിറഞ്ഞ ഈ ലോകത്തിൽ പാപം നിറഞ്ഞ ഈ ലോകത്തിൽ പാപത്തിൽ മുഴുകി ജീവിക്കാനല്ല യേശു നമ്മളെ വിളിച്ചിരിക്കുന്നത് അനീതി നിറഞ്ഞ ഈ ലോകത്തിൽ നീതിക്ക് സാക്ഷ്യം കൊടുക്കാൻ വേണ്ടിയാ യേശു നമ്മളെ നിയമിച്ചാഗ്രഹിക്കുന്നത് അഭിഷേകം തന്നിരിക്കുന്നത് ഹല്ലേലൂയ
അല്ല ഈ ലോകത്തിൻ്റെ മക്കൾ ജീവിക്കുന്ന പോലെ ജീവിക്കാനാണെങ്കിൽ നമ്മൾ ഈ ഭൂമി ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ ലോകത്തിൻ്റെ മക്കൾ ജീവിക്കുന്ന പോലെ ജീവിക്കാനല്ല യേശു നമ്മളെ വിളിച്ചിരിക്കുന്നത്. വ്യത്യസ്തരാവണം. അവൻ്റെ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ വ്യത്യസ്തരായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത്? ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായിട്ട് എന്ത് പൊരുത്തമാണുള്ളത്? നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. എന്തെന്നാൽ ദൈവം അരുളിച്ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരിൽ വസിക്കും, എൻ്റെ ഉള്ളിൽ യേശു വസിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു, മരണത്തെ തോൽപ്പിച്ചവൻ, ഇന്നും ജീവിക്കുന്നവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഞാൻ അവരിൽ വസിക്കും, അവരുടെ ഇടയിലൂടെ വ്യാപരിക്കും. ഉറപ്പാണ്, ഈ ദിവസങ്ങൾ യേശു ഇറങ്ങി വരും. നിങ്ങളെ തൊടും, സൗഖ്യം, അനുഗ്രഹം, വിടുതൽ, സന്തോഷം, സമാധാനം എല്ലാം കർത്താവ് തരാൻ പോവാ. വിശ്വസിക്കുന്നവർ കരമടിച്ചു കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരം ഉയർത്തി അടിച്ചേ, ഉണർവോടെ വിളിക്കാമോ? യേശുവേ, യേശുവേ, അല്പോടെ സ്വരം ഉയർത്തി വിളിച്ചേ, ഉയർത്തേണ്ട കർത്താവിനെ നാമം വിളിച്ചേ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശു പറയ, ഞാൻ അവരിൽ വസിക്കും, ഞാൻ അവരുടെ ഇടയിലൂടെ വ്യാപരിക്കും. ഈ ദിവസങ്ങളിൽ യേശു നിങ്ങളുടെ അടുക്കൽ വരും, അവൻ ഈ വചന കൂടാരത്തിൽ ഇറങ്ങി നടക്കും, നിന്നെ തൊടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ജീവിക്കുന്ന ദൈവമാ, അവന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ഹെബ്രായർ 13:8, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ, അവന് മാറ്റമില്ല, അവൻ ഇവിടെ ഉണ്ട്. പ്രൈസ് ദ ലോർഡ്. ഒരു മാറ്റവും ഇല്ല. 2000 വർഷം മുൻപ് കർത്താവ് ചെയ്ത അതേ പ്രവൃത്തികൾ തന്നെ അവൻ ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി ചെയ്യാനായിട്ട് പോകുക. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല. നീ എൻ്റെ പൊന്നോമനയല്ലേ, ോടുകൂടെ ഞാനുണ്ടല്ലോ. നീ എൻ്റെ പൊന്നോമനയല്ലേ.